Good morning. In the previous video, we have discussed an introduction to the business models of e-commerce. In this video, we are going to discuss the different business models of e-commerce. So the different business models of e-commerce are B2B model, business to business model, B2C model, business to consumer model, C2C model, consumer to consumer model, C2B model, consumer to business model, B2G model, business to government, B2E, that is business to employee. So we will discuss it one by one. ആദ്യം നമുക്ക് ബിസിനസ് ടു ബിസിനസ് മോഡൽ എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു പർട്ടിക്കുലർ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സുകാരൻ അത് വാങ്ങിയിട്ട് ഉള്ള ഒരു വിപണനമാണ് ഈ ബിസിനസ് ടു ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്, ഒരു ഹോൾസെയിലറും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹോൾസെയിലർ ഒരു വെബ്സൈറ്റിൻ്റെ ഹെൽപ്പോടുകൂടി, ഇത് ഇ കൊമേഴ്സ് ബിസിനസ് മോഡലാണ്, അപ്പോൾ ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാനാവാത്ത, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാനാവാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഒരു ഹോൾസെയിലർ ഓർഡർ പ്ലേസ് ചെയ്യണം. ഈ ഹോൾസെയിലർ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്, ഒരു ബിസിനസ് ഗ്രൂപ്പാണ്. സോ ദിസ് ബിസിനസ് ഗ്രൂപ്പ്, ഹോൾസെയിലർ ബിസിനസ് ഗ്രൂപ്പ് പ്ലേസസ് ആൻ ഓർഡർ ത്രൂ എ വെബ്സൈറ്റ്. അതൊരു ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ആ ഒരു ഓർഡർ കൊടുക്കുകയാണ് വെബ്സൈറ്റ് വഴിയായിട്ട്. അവിടെ ഒരു ഓർഡർ പ്രോസസ്സിങ് നടക്കുന്നു. ആ ഓർഡർ പ്രോസസ്സിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പേയ്മെൻറ്റും മറ്റു കാര്യങ്ങളും കഴിയുമ്പോൾ ഈ ബിസിനസ് ഓർഗനൈസേഷൻ ആ പ്രോഡക്റ്റ് ഈ ഹോൾസെയിലറിന് സപ്ലൈ ചെയ്യുന്നു. സോ ഹിയർ ദ ട്രാൻസാക്ഷൻ ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ടു ബിസിനസ്, ദാറ്റ് ഈസ് ബിസിനസ് ടു ബിസിനസ്. ഇവിടെ ട്രാൻസാക്ഷൻ നടത്തുന്നത് ഈ ബിസിനസ്സും ബിസിനസ്സും തമ്മിലാണ്, ബിസിനസ് ഓർഗനൈസേഷനും ഹോൾസെയിലറും വഴിയായിട്ട്. അതിനുശേഷം ഈ ഹോൾസെയിലർ അത് കസ്റ്റമറിന് വിൽക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് വരികയാണെങ്കിൽ, എ വെബ്സൈറ്റ് ഫോളോയിങ് ദ ബി ടു ബി ബിസിനസ് മോഡൽ സെൽസ് ഇറ്റ്സ് പ്രോഡക്ട്സ് ടു ആൻ ഇൻ്റർമീഡിയറ്റ് ബയ്യർ, അതാണ് ഈ ഹോൾസെയിലർ എന്ന് പറയുന്നത്. സെൽസ് ഇറ്റ്സ് പ്രോഡക്ട്സ് ടു ആൻ ഇൻ്റർമീഡിയറ്റ് ബയ്യർ. ആ ഇൻ്റർമീഡിയറ്റ് ബയ്യർ ആയിട്ടുള്ള ബിസിനസ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഈ ഹോൾസെയിലർ വിൽ ദെൻ സെൽസ് ദ പ്രോഡക്റ്റ് ടു ദ ഫൈനൽ കസ്റ്റമർ. ആസ് എൻ എക്സാമ്പിൾ, എ ഹോൾസെയിലർ പ്ലേസസ് എൻ ഓർഡർ ഫ്രം എ കമ്പനീസ് വെബ്സൈറ്റ് ആൻഡ് ആഫ്റ്റർ റിസീവിംഗ് ദ കൺസൈൻമെൻറ്റ് സെൽസ് ദ എൻ പ്രോഡക്റ്റ് ടു ദ ഫൈനൽ കസ്റ്റമർ ഹു കംസ് ടു ബൈ ദ പ്രോഡക്റ്റ് അറ്റ് വൺ ഓഫ് ഇറ്റ്സ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് രണ്ട് ബിസിനസ്സിനെയാണ്, ഈ ഹോൾസെയിലർ ബിസിനസ്സിനെയും ഈ ബിസിനസ് ഗ്രൂപ്പിനെ. So this business group is dealing with this particular business wholesaler. So here it's an example for business to business business model. Now we can see the business to consumer model. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉള്ള നമ്മളിപ്പോൾ നേരിട്ട് ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു രീതി തന്നെയാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, അതിൻ്റെ ഒരു പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. എ കസ്റ്റമർ ഈസ് പ്ലേസിങ്, അവിടെ ഹോൾസെയിലർ അല്ല, കസ്റ്റമർ ഈസ് ഡയറക്ട്ലി പ്ലേസിങ് ആൻ ഓർഡർ. ഇപ്പം ആർച്ചീവ്സിൻ്റെ ഒക്കെ വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഈ പ്രസൻറ്റൊക്കെ കൊടുക്കണമെങ്കിൽ ആർച്ചീവ്സിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആംവേയുടെ വെബ്സൈറ്റ് ഉണ്ട്, ആംവേ പ്രോഡക്റ്റ്സ്. നമ്മൾ ആ പ്രോഡക്റ്റ് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ആ ഒരു പർട്ടിക്കുലർ ആംവേ എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരു കസ്റ്റമറിന് ഡയറക്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. ആ ഓർഡർ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആംവേ ഗ്രൂപ്പ് ഡയറക്റ്റ് അത് നമുക്ക് സപ്ലൈ ചെയ്യും. ഇവിടെ ബിസിനസ് ടു കൺസ്യൂമറാണ്, ഇവിടെ ബിസിനസ് ടു കൺസ്യൂമർ, ദ ബിസിനസ് ടു കൺസ്യൂമർ ബി ടു സി മോഡലാണ് ഇവിടെ നടക്കുന്നത്. ഐ വെബ്സൈറ്റ് ഫോളോയിങ് ദ ബി ടു സി ബിസിനസ് മോഡൽ സെൽസ് ഇസ് പ്രോഡക്റ്റ് ഡയറക്ട്ലി ടു ദ കസ്റ്റമർ, അതാണ് ഞാൻ ഈ ആംവേയുടെ എക്സാമ്പിൾ പറഞ്ഞത്. എ കസ്റ്റമർ ക്യാൻ വ്യൂ ദ പ്രോഡക്റ്റ് ഷോൺ ഇൻ ദ വെബ്സൈറ്റ്, ദ കസ്റ്റമർ ക്യാൻ ചൂസ് എ പ്രോഡക്റ്റ് ആൻഡ് ഓർഡർ ദ സെയിം. The website will then send a notification to the business organization via email. Organization will dispatch the product to the goods customer. ഈ ആംവേയുടെ ഒക്കെ വളരെ നല്ല എക്സാമ്പിളാണ്. ആംവേയുടെ എല്ലാ പ്രോഡക്റ്റ്സും ഉണ്ട്, ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് ഉണ്ട്, പേസ്റ്റ്, കോസ്മെറ്റിക്സ്, എവറിഥിങ് ഇസ് ദ. അത് ബിസിനസ് ടു കൺസ്യൂമർ മോഡലിൻ്റെ ഒരു എക്സാമ്പിളാണ്. അടുത്തത് കൺസ്യൂമർ ടു കൺസ്യൂമർ മോഡലാണ്. ഈ കൺസ്യൂമർ ടു കൺസ്യൂമർ മോഡൽ, ഹോപ്പ് യു ഹാവ് ഓൾ ഹേർഡ് അബൌട്ട് OLX ആപ്പ്. OLX ആപ്പിൽ നമ്മൾ കൺസ്യൂമർ ടു കൺസ്യൂമർ മോഡൽ തന്നെയാണ്. അതിൽ കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വണ്ണും ഉണ്ടാവും, കസ്റ്റമർ ടുവും ഉണ്ടാവും. ഒരു ആൾ ഈ വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി വിൽക്കാൻ നോക്കുന്നയാളും മറ്റൊരാൾ വെബ്സൈറ്റിൻ്റെ സഹായത്തോടെ വാങ്ങാൻ നോക്കുന്നയാളും.
ഒരു ഒ എൽ എക്സ് എക്സാമ്പിൾ എടുത്താൽ മതി. ഇയാൾ ഈ വെബ്സൈറ്റ് വഴി അയാളുടെ പ്രോഡക്റ്റ് വിൽക്കേണ്ട സാധനം അഡ്വർടൈസ് ചെയ്യുന്നു. ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് കസ്റ്റമർ, അടുത്ത ഒരു കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹി വാണ്ട്സ് ടു ബൈ ദ പ്രോഡക്റ്റ് ആൻഡ് ഹി വിൽ ഗീവ്സ് ദ മണി ടു ദിസ് പേഴ്സൺ ആൻഡ് ഹി വിൽ ഗീവ് ദ പ്രോഡക്റ്റ് ടു ദിസ് പേഴ്സൺ. വളരെ എളുപ്പമാണ്. ആ ഒ എൽ എക്സ് നിങ്ങളൊന്ന് ഓർത്താൽ മതി. എ വെബ്സൈറ്റ് ഫോളോയിങ് ദ സി ടു സി ബിസിനസ് മോഡൽ ഹെൽപ്സ് ദ കൺസ്യൂമർ ടു സെൽ ദെയർ അസെറ്റ്സ് ലൈക്ക് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, കാർസ്, മോട്ടോർ സൈക്കിൾ എക്സെട്ര, ഓർ റെൻ്റ് എ റൂം ബൈ പബ്ലിഷിംഗ് ദെയർ ഇൻഫോർമേഷൻ ഓൺ ദി വെബ്സൈറ്റ്. വെബ്സൈറ്റ് മേ ഓർ മേ നോട്ട് ചാർജ് കൺസ്യൂമർ ഫോർ ഇറ്റ്സ് സർവീസസ്. ഇപ്പോൾ ഒ എൽ എക്സിലൊക്കെ നമുക്ക് ബേസിക്കലി വലിയ ചാർജൊന്നും ആവുന്നില്ല. അനദർ കൺസ്യൂമർ മേ ഓപ്റ്റ് ടു ബൈ ദ പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് കസ്റ്റമർ ബൈ വ്യൂവിങ് ദ പോസ്റ്റ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ വെബ്സൈറ്റ്. ഒ എൽ എക്സ് നിങ്ങൾ ഓർത്താൽ മതി. കൺസ്യൂമർ ടു കൺസ്യൂമർ ഓർ കസ്റ്റമർ ടു കസ്റ്റമർ ഒരു ബിസിനസ് മോഡലാണത്. അടുത്തത് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഓർ കസ്റ്റമർ ടു ബിസിനസ്സാണ്. ഇതെന്താണ് പറയുന്നത്? കസ്റ്റമർ ടു ബിസിനസ് മോഡലിലേക്കാണ് വരുന്നത്. ഈ കസ്റ്റമർ ടു ബിസിനസ് മോഡൽ, ഇൻ ദിസ് മോഡൽ എ കൺസ്യൂമർ അപ്രോച്ചസ് എ വെബ്സൈറ്റ് ഷോയിങ് മൾട്ടിപ്പിൾ ബിസിനസ് ഓർഗനൈസേഷൻ ഫോർ എ പർട്ടിക്കുലർ സർവീസ്. The consumer places an estimate or amount he or she wants to spend for a particular service. For example, the comparison of interest rates of personal loans, car loan provided by various banks, etc. in the website. The business organization who fulfills the consumer's requirement within the specified budget approaches the customer and provides the services. അപ്പോൾ ഈ ഒരു കൺസ്യൂമർ ടു ബിസിനസ് മോഡലിൽ നിങ്ങൾ ഇത്രയും ഒരു കാര്യം ഓർത്താൽ മതി. നമുക്ക് ഈ ട്രിപ്പ് അഡ്വൈസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല ആപ്പുകളും മറ്റു കാര്യങ്ങളും ഉണ്ട് അല്ലേ, ഒരു പല വെബ്സൈറ്റുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് വല്ല റിസോർട്ടുകളിലോ മറ്റോ കാര്യങ്ങളിലോ ഒക്കെ പോകണമെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഒരു ബഡ്ജറ്റ് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു ഡിമാൻഡുകൾ വെക്കാം. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവണം, അവിടെ റേറ്റ് ഇത്രയാവാൻ പാടുള്ളൂ, അവിടെ ഇന്ന ഇന്ന ഫെസിലിറ്റീസ് വേണം. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു പ്രിഫറൻസുകൾ, കൺസ്യൂമറിൻ്റെ പ്രിഫറൻസുകൾ വെബ്സൈറ്റിൽ കൊടുക്കാം. അതിനനുസരിച്ചുള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കും നമുക്ക് വരിക എന്നുള്ളത്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഇൻഫോർമേഷൻസ് ആയിരിക്കും ഓർഗനൈസേഷൻസ് നമുക്ക് തരിക. ഇൻ ദിസ് മോഡൽ എ കൺസ്യൂമർ അപ്രോച്ചസ് എ വെബ്സൈറ്റ്, ഈ ട്രിപ്പ് അഡ്വൈസർ പോലെ ഒരു ഇതിൽ നമ്മൾ പോവുകയാണ്. ഷോയിങ് മൾട്ടിപ്പിൾ ബിസിനസ് ഓർഗനൈസേഷൻ, ഈ ട്രിപ്പ് അഡ്വൈസറിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റിസോർട്ടിൻ്റെ മാത്രമായിരിക്കുമോ ഡീറ്റെയിൽസ് തരിക? അല്ല, മൾട്ടിപ്പിൾ ബിസിനസ് ഓർഗനൈസേഷൻ ഫോർ എ പർട്ടിക്കുലർ സർവീസ്. നമുക്കൊരു റിസോർട്ട് സർവീസ് തരുന്ന പല റിസോർട്ടുകളുടെ ഇൻഫോർമേഷൻസ് ഈ ട്രിപ്പ് അഡ്വൈസർ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നമുക്ക് തരും. ദ കൺസ്യൂമർ പ്ലേസസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ദി എമൗണ്ട് ഹി ഓർ ഷീ വാണ്ട്സ് ടു സ്പെൻഡ് ഫോർ എ പർട്ടിക്കുലർ സർവീസ്. നമുക്ക് സ്പെസിഫൈ ചെയ്യാം നമ്മുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണ്, നമ്മൾ എത്ര രൂപയാണ് ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു റേഞ്ച് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ളത് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ഇതാണ് പ്രധാനമായിട്ടും ഒരു കൺസ്യൂമർ ടു ബിസിനസ് എന്നുള്ള ഒരു ഒരു മോഡലിൻ്റെ ഉദ്ദേശം. ഓക്കെ, അടുത്തത് ബിസിനസ് ടു ഗവൺമെൻറ് ആണ്. ബിസിനസ് ടു ഗവൺമെൻറ് മോഡൽ, ദ ബി ടു ജി മോഡൽ ഇസ് എ വേരിയൻ്റ് ഓഫ് ബി ടു ബി മോഡൽ. ബിസിനസ് ടു ബിസിനസ് മോഡലിൻ്റെ ഒരു വേരിയൻ്റ് ആണ് ഈ സച്ച് വെബ്സൈറ്റ്. ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് എന്താ ചെയ്യുന്നത്? ആർ യൂസ്ഡ് ബൈ ഗവൺമെൻറ്സ് ടു ട്രേഡ് ആൻഡ് എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ വിത്ത് വേരിയസ് ബിസിനസ് ഓർഗനൈസേഷൻ. Such websites are accredited by the government and provide a medium to business to submit application forms to the government. Okay, ഈ ഇൻകം ടാക്സിൻ്റെ ഒക്കെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്. ബിസിനസ് ഓർഗനൈസേഷൻസും മറ്റുമൊക്കെ അവരുടെ എന്താ പറയുക, ആപ്ലിക്കേഷൻസും മറ്റ് കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു വഴി. അപ്പോൾ ബിസിനസ് ടു ഗവൺമെൻറ്, ബിസിനസ്സിനെയും ഗവൺമെൻറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് വെബ്സൈറ്റ് മോഡലാണ് ഈ ബിസിനസ് ടു ഗവൺമെൻറ് ബി ടു ജി മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനത്തേത് ബി ടു ഇ മോഡലാണ്, ബിസിനസ് ടു എംപ്ലോയി. ദ ബിസിനസ് ടു എംപ്ലോയി ഇലക്ട്രോണിക് കൊമേഴ്സ് യൂസേഴ്സ് ആൻഡ് ഇൻട്രാ ബിസിനസ് നെറ്റ്വർക്ക് വിച്ച് അലൗസ് ദ കമ്പനീസ് ടു പ്രൊവൈഡ് പ്രോഡക്ട്സ് ഓർ സർവീസസ് ടു ദെയർ എംപ്ലോയീസ് ഓൺലി. ഓൺലൈൻ ഇൻഷുറൻസ് പോളിസി, സ്പെഷ്യൽ എംപ്ലോയി ഓഫേഴ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ആ ബിസിനസ് ആ പർട്ടിക്കുലർ ബിസിനസ് ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസുമായിട്ട് മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസും അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ്സും ഒക്കെ നടത്താനുള്ള സാധ്യതകളാണ് ബിസിനസ് ടു എംപ്ലോയി എന്ന് പറയുന്ന ഈ ഒരു മോഡൽ പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മോഡൽ വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ അല്ലെങ്കിൽ ഒരു ഫേമിലെ എംപ്ലോയീസിൽ മാത്രം സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡലാണ് ഈ ബിസിനസ് ടു എംപ്ലോയി മോഡൽ എന്ന് പറയുന്നത്. സോ വി ഹാവ് ഡിസ്കസ്ഡ് ബി ടു ബി മോഡൽ, ബി ടു സി മോഡൽ, സി ടു സി മോഡൽ, ബി ടു ജി മോഡൽ, ബി ടു ഇ മോഡൽ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് കൊമേഴ്സ് ബിസിനസ് മോഡൽസ്. താങ്ക് യു.